സംപൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. ഭാരതത്തിലെ അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, കേരളത്തിലും അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും ലോക ജനത അസാധാരണമാം വിധത്തിൽ വികസിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു 100 മടങ്ങ് ലോകജനത, ലോകരാഷ്ട്രങ്ങൾ, ജീവിതശൈലി ഇതെല്ലാം വികസിച്ചു. മൂന്നാം ലോക മഹായുദ്ധമായിരുന്നു ഒരു പക്ഷേ കൊറോണ എന്ന മഹാമാരി. അതിനുശേഷം ലോകത്തിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി സംക്ഷിപ്തമായിട്ട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭാരതത്തിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് എത്ര വിവരിച്ചാലും മതിവരാത്ത പരിമിതമായ വാക്കുകൾ, പരിമിതമായ വരികൾ, പരിമിതമായ പാരഗ്രാഫുകൾ ഉപയോഗിച്ച് പരിമിതിയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ആത്മീയ മണ്ഡലത്തിലെ, പൈതൃക മണ്ഡലത്തിലെ, സംസ്കാര മണ്ഡലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം. നമ്മുടെ സംസ്കാരങ്ങളിലെ എല്ലാ മണ്ഡലത്തിലും, അക്കാഡമിക് ഫീൽഡിൽ, സോഷ്യൽ ഫീൽഡിൽ, സ്പിരിച്വൽ ഫീൽഡിൽ, സൈക്കോളജിക്കൽ ഫീൽഡിൽ, എക്കണോമിക്കൽ ഫീൽഡിൽ, ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ, കമേഴ്സ്യൽ ഫീൽഡിൽ, അതുപോലെ തന്നെ ഫാമിലി റിലേഷൻ ബേസ്ഡ് ആന്ത്രപ്പോളജിക്കൽ ഫീൽഡിൽ, എല്ലായിടത്തും വലിയ മാറ്റം വരുന്നതായിട്ട് ഇറങ്ങിച്ചെന്ന് വേർഡ് ബൈ വേർഡ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ശക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇറങ്ങിച്ചെന്ന്. അപ്പോൾ വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂടെ കേരള ജനത, ഞാൻ കേരള ജനതയെ ഇവിടെ പറയാൻ കാരണം ഞാൻ മലയാളത്തിലാണ് ഭഗവത്ഗീത വിവരിക്കുന്നത്, അതുകൊണ്ടാണ് മലയാളം അറിയാവുന്ന കേരള ജനതയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പാരലലായിട്ട് ഭാരതമെമ്പാടും നടക്കുന്നു. നമ്മൾ കേരളത്തെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ വളരെ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ വൈവിധ്യമാർന്ന ദിശകളിലൂടെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ, വൈവിധ്യമാർന്ന രീതിയിൽ, വൈവിധ്യമാർന്ന ജനതയ്ക്ക്, വൈവിധ്യമാർന്ന മതം, വൈവിധ്യമാർന്ന രാഷ്ട്രീയ വീക്ഷണം, വൈവിധ്യമാർന്ന സാമ്പത്തിക നിലവാരം, വൈവിധ്യമാർന്ന പ്രായഭേദങ്ങൾ, ഇതെല്ലാമുള്ള ജനതയ്ക്ക് വൈവിധ്യമാർന്ന നിർദ്ദേശങ്ങളാണ് വേണ്ടത്. ഒരു ഗർഭിണിക്ക് വേണ്ട നിർദ്ദേശമല്ല വൃദ്ധന് വേണ്ടത്, അല്ലെങ്കിൽ വൃദ്ധയ്ക്ക് വേണ്ടത്. ഒരു ലോവർ പ്രൈമറി വിദ്യാർത്ഥിക്ക് വേണ്ട നിർദ്ദേശമല്ല ഒരു പക്ഷേ ഒരു ഡോക്ടർക്ക് വേണ്ട നിർദ്ദേശം, ഒരു എഞ്ചിനീയർക്ക് വേണ്ട നിർദ്ദേശം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് വേണ്ട നിർദ്ദേശം, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതിനെല്ലാത്തിനും വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ സമഗ്രത നിങ്ങളുടെ ഈ നമ്മളുടെ ഏത് പ്രശ്നമായിട്ടും ഭഗവത്ഗീത ഈ ഒന്ന് സമീപിക്കുക, ഭഗവത്ഗീതയെ ഒന്ന് സമീപിക്കുക, അപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ച്, നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് സമഗ്രമായിട്ട്, എന്നാൽ സംക്ഷിപ്തമായിട്ട് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട്. ഉൾക്കൊള്ളാൻ ആഗ്രഹം ഉള്ളവർക്ക്, തുറന്ന മനസ്സുള്ളവർക്ക്, ഏത് മതത്തിലും ഏത് ചിന്താധാരയിലുമുള്ളവർക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഭഗവത്ഗീത മതത്തിൻ്റെ അതിർവരമ്പുകൾ, മതിൽക്കെട്ടുകളില്ലാതെ, എന്നാൽ അതിപ്രസരം ആത്മീയതയുടേതും ഇല്ലാതെ, ആത്മീയതയുടെ അതിപ്രസരവുമില്ലാതെ, ഏതോ ഒരു വലിയ 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 തത്വജ്ഞാനമാണ് കേൾക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് നൽകുന്നത് എന്ന ധാരണ ഉണ്ടാക്കാതെ സാമാന്യ ജനത മുതൽക്ക് അസാമാന്യ ജനത വരെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമുജ്വലമായ സന്ദേശം,
അതാണ് ഭഗവത്ഗീതയിലുള്ളത്, അതാണ് ശരിക്കും ഭഗവത്ഗീതയിലുള്ളത്. നിങ്ങൾ ഓരോ വരി എടുത്തു നോക്കിയാലും, എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അതിൻ്റെ ചില വാക്കുകൾ, അതിൻ്റെ ചില വരികൾ, അതിൻ്റെ ചില ശ്ലോകങ്ങൾ എടുത്ത് ഒന്ന് നമുക്ക് പ്രയോജനപ്പെടുമോ എന്ന രീതിയിൽ ഒന്ന് പരിശോധിച്ചാൽ, നമുക്ക് പ്രയോജനപ്പെടാത്തത് തൽക്കാലം എടുക്കേണ്ട, അത് പിന്നീട് എടുക്കാം. നമുക്ക് ഇന്ന് പ്രയോജനപ്പെടുന്നത്, ഇപ്പം പ്രയോജനപ്പെടുന്നത് ആദ്യം എടുക്കാം, പിന്നെ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളത് പിന്നീട് എടുക്കുക, അതിന് ഉള്ള മനസ്സേ ഉള്ളൂ എങ്കിൽ. ഇപ്പം എനിക്ക് സമയക്കുറവുണ്ട്, ഊർജ്ജക്കുറവുണ്ട്, വർക്ക് ലോഡുണ്ട്, കുടുംബ പ്രാരബ്ധമുണ്ട്, ഓഫീഷ്യൽ വർക്കുകളുണ്ട്, അത് കാരണം എല്ലാം ഒന്നും എനിക്ക് വായിക്കാനൊന്നും സാധിക്കില്ല. വേണ്ട, നിങ്ങൾക്ക് സാധിക്കുന്ന വരികളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് പലരുടെയും ഉദ്ധരണികൾ നമ്മൾ എടുക്കാറില്ലേ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത്, ഇബ്രഹാം ലിങ്കൺ പറഞ്ഞത്, സോക്രട്ടീസ് പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞത്, അങ്ങനെ അവരെ പോലെയുള്ളവർ പറഞ്ഞിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യമുള്ളതല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, നമുക്ക് വേണ്ടതല്ലേ നമ്മൾ പറയുന്നുള്ളൂ, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്രദമെന്ന് തോന്നുന്നതാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ അതൊന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക ഭഗവത്ഗീതയ്ക്ക്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ, എൻ്റെ മനസ്സിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സംസ്കാരത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ പ്രസ്ഥാനത്തിന്, എൻ്റെ സ്ഥാപനത്തിന്, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ, എൻ്റെ ക്ലബിന്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക്, എൻ്റെ മുകളിലുള്ളവർക്ക്, ചുവട്ടിലുള്ളവർക്ക്, എൻ്റെ സമ നിലയിലുള്ളവർക്ക്, എൻ്റെ രാഷ്ട്രത്തിലുള്ളവർക്ക്, ഞാൻ വിദേശത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദേശികളും വിദേശികളുമായവർക്ക്, ഇങ്ങനെയുള്ളവർക്കെല്ലാം തൽക്കാലം പ്രയോജനപ്പെടുന്നത് എന്തെല്ലാമാണോ അതെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക, അതെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിലെ എല്ലാ ചോറും നമ്മൾ തിന്നാറില്ലല്ലോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറും ആവശ്യമായിട്ടുള്ള കറികളും കഴിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. വൈകുന്നേരം ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്നാക്സ് കഴിച്ചുകൊണ്ട് പോകുന്നു. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമല്ലേ എടുക്കുള്ളൂ. ടെക്സ്റ്റൈൽസിൽ പോയാൽ ആവശ്യമുള്ള ഡ്രസ്സല്ലേ നമ്മൾ എടുക്കുള്ളൂ. സ്റ്റേഷനറി കടയിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കുള്ളൂ. അങ്ങനെയും ഭഗവത്ഗീത, അവിടെ ഭഗവത്ഗീതയിൽ ആവശ്യമില്ലാത്തത് എന്നുള്ളതില്ല. എന്നാലും തൽക്കാലം സമയക്കുറവും എനർജി ഊർജ്ജക്കുറവും മറ്റ് പ്രാരബ്ധങ്ങളും എല്ലാം ഉള്ള സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന നമുക്ക് ജീവിതത്തെ കുറേ കൂടി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആക്കാൻ വൈവിധ്യമാർന്ന വിഷയങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ. യഥാർത്ഥത്തിൽ അത് കുരുക്ഷേത്ര ഭൂമിയിൽ, യുദ്ധക്ഷേത്ര ഭൂമിയിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും വൈവിധ്യമാർന്ന വിഷയങ്ങൾ, ഇനി പറയാൻ പോകുന്നത് അതേമാതിരിയുള്ള വിഷയങ്ങളാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെക്കൂടി മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം ശ്രീകൃഷ്ണൻ നമുക്ക് അങ്ങനെയുള്ളൊരു സന്ദേശം നൽകിയത് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ജീവിതത്തിൻ്റെ സമഗ്ര വീക്ഷണം, ചോദ്യങ്ങൾ ഉൾപ്പെടെ, വിവരണങ്ങൾ ഉൾപ്പെടെ, അതിൻ്റെ കമൻറ്റുകൾ ഉൾപ്പെടെ 701 ശ്ലോകങ്ങളിൽ കൊടുക്കുക, അല്ലെങ്കിൽ 570 ശ്ലോകങ്ങളിലൂടെ കൃഷ്ണൻ പറഞ്ഞത് മാത്രം എടുക്കുക, ചോദ്യങ്ങളിലേക്കൊന്നും നിൽക്കണ്ട. അപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് അതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കണം. ഇതാണ് ഭഗവത്ഗീത. വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രന്ഥമാണ്, ഹിന്ദു മതഗ്രന്ഥമാണ് എന്ന് ധരിച്ചും ധരിപ്പിച്ചും മുമ്പോട്ട് പോയി, പ്രത്യേകിച്ച് കാവ്യവസ്ത്രധാരികളായിട്ടുള്ള വ്യക്തികൾ. അത് തെറ്റൊന്നുമല്ല, അവരെ കൊണ്ട് പറ്റിയത് അവർ ചെയ്തു. പക്ഷെ നല്ല ശാസ്ത്രജ്ഞന്മാർ, നല്ല പണ്ഡിതന്മാർ, നല്ല റിനൗണ്ട് സ്കോളേഴ്സ് ഇത് പണ്ട് മുതൽക്ക് തന്നെ സ്പർശിച്ചിരുന്നു എങ്കിൽ കാവ്യവസ്ത്രം ഉടുത്തവർ പറയണ്ടെന്നല്ല. ഡോക്ടർ പരമേശ്വരാനന്ദ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിന്മയ മിഷനിൽ ചേർന്നിരിക്കുന്ന ആളാണ്, IIT ചെന്നൈയിലെ പ്രൊഫസറായിരുന്നു, തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്നു പരമേശ്വരാനന്ദ. അദ്ദേഹത്തെ സന്യാസി തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളവർ നല്ല പ്രഗത്ഭരായിട്ടുള്ള നോളജ് സ്കോളേഴ്സ്, അവരെല്ലാം ഭഗവത്ഗീത സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഭഗവത്ഗീതയ്ക്ക് ഒരു ഒരു 1947 ശേഷം ഒരു അടിപൊളി മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പ്രഗത്ഭരും പണ്ഡിതരും ഇല്ലാത്തത് കൊണ്ടല്ല അവരിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടില്ല. അതാണ് ദുഃഖകരം. അപ്പം നമുക്ക് ഇനി